നിയമസഭയോടുള്ള മര്യാദകളും ആദരവും കാറ്റിൽ പറത്തി നുണകൾ നിരത്തി പാർട്ടി നേതൃത്വത്തിൽ കയറിക്കൂടാനാണ് മാത്യു കുഴൽനാടൻ്റെ പൊടിക്കൈകളെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇതിന് ചില മാധ്യമങ്ങളും കൂട്ടു നിൽക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പലപ്പോഴും ചാനലുകളിൽ ഉറഞ്ഞു തുള്ളിയത്. നിയമസഭയിൽ പരിചയവും പക്വതയുമുള്ള യു ഡി എഫ് അംഗങ്ങൾ പറയാൻ തയ്യാറാകാത്ത പച്ച കള്ളങ്ങൾ ഡൂൺ സ്കൂൾ നാട്യത്തോടെ വിളിച്ചു പറയുകയാണ് കുഴൽനാടൻ്റെ പതിവ്. തക്കതായ പ്രകരം ഏറ്റുവാങ്ങി കുഴൽനാടൻ മടങ്ങുമ്പോൾ ഊറിച്ചിരിക്കുന്നതും സ്വന്തം പാർട്ടിയിലെ എം എൽ എമാർ തന്നെയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം പല പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ഇപ്പോൾ ആവർത്തിച്ച ഓരോ ആരോപണത്തിനും കൃത്യമായി മറുപടി അന്ന് നൽകിയിട്ടുള്ളതുമാണ്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാരിന് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുകയും അന്ന് ചെയ്തിരുന്നു. അവ നിയമസഭാ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ നയപരമായി തീരുമാനമെടുത്ത് എന്നതുകൊണ്ട് സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നാണ് അന്ന് ഹൈക്കോടതി വരെ ചോദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കേന്ദ്ര സർക്കാരും ബി ജെ പിയും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ലൈഫ് മിഷൻ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും ജനങ്ങളത് വിശ്വസിച്ചില്ല. കൂടുതൽ ജനപിന്തുണ നൽകി പിണറായി സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചു. നിയമസഭയിൽ ജനാധിപത്യ ബോധത്തെയും ജനങ്ങളുടെ പിന്തുണയും കുറച്ച് തള്ളുന്ന കുഴൽനാടൻ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിൽ നേരിടുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അത് മനസ്സിലാക്കണം. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. സ്വന്തം കെട്ടിട നിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞ് കുഴൽനാടൻ മണ്ണ് കടത്തിയെന്നാണ് പുറത്തുവരുന്ന ആക്ഷേപം. നാട്ടുകാരുടെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. കുഴൽനാടൻ്റെ പുരയിടം നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകി. എന്നാൽ പെർമിറ്റ് നൽകിയ അളവിനേക്കാൾ 3000 മെട്രിക് ടൺ മണ്ണ് അനധികൃതമായി കടത്തിയതായി ജിയോളജി വിഭാഗം കണ്ടെത്തി. കുഴൽനാടൻ മണ്ഡലം ശ്രദ്ധിക്കാത്തതിൽ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധത്തിലാണ്. മൂവാറ്റുപുഴയിൽ ഒരു പദ്ധതിക്കും നേതൃത്വം നൽകാൻ എം എൽ എക്കാവുന്നില്ല. സമീപ പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ഇതല്ല സ്ഥിതിയെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയിൽ പറഞ്ഞ കല്ലുവച്ച നുണ മുഖ്യമന്ത്രി തന്നെ പൊളിച്ചടുക്കി. ഇളിഫിയനായി തലയിൽ മുണ്ടുമിട്ടാണ് സഭയിൽ നിന്നും കുഴൽനാടൻ ഇറങ്ങിപ്പോയത്. ലൈഫ് മിഷൻ പേരും പറഞ്ഞ് പച്ചക്കള്ളം അവതരിപ്പിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളാണ് മുഖ്യമന്ത്രി പൊളിച്ചടുക്കിയത്. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇ ഡി കെട്ടിച്ചമച്ച പരാമർശങ്ങൾ ഉന്നയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമായതോടെ അവ സഭയുടെ രേഖകളിൽ ഇടം പിടിക്കാതെ അന്തരീക്ഷത്തിൽ അലിയുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ലൈഫ് മിഷനിൽ അഴിമതി ആരോപിച്ച് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടുകയായിരുന്നു കുഴൽനാടൻ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയും മുഖ്യമന്ത്രിയും കോൺസുലേറ്റ് ജനറലും കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പ്രധാന കല്ലുവച്ച നുണ. അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ലെന്നും പച്ചക്കള്ളമാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തന്നെ കണ്ടിട്ടുമില്ല, ഒരു ചർച്ചയും നടന്നിട്ടുമില്ലെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. അപ്പോൾ കോടതിയെ സമീപിക്കുമെന്നായി കുഴൽനാടൻ. നിഷേധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് താൻ മറുപടി പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആ റിപ്പോർട്ട് കൊടുത്ത ഏജൻസിയുടെ വക്കീലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ അത് ആ രീതിയിൽ പറയണം. ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. മാത്യു കുഴൽനാടൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്. മറുപടി പറയാനുള്ള ആർജവം എനിക്കുണ്ട്. കോടതിയിൽ പോകണമെങ്കിൽ, അത്തരം ഉപദേശം വേണമെങ്കിൽ ഞാൻ സമീപിച്ചോളാം. ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ സർക്കാരിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇദ്ദേഹത്തെ പോലൊരു ആളിൻ്റെ ഉപദേശം വെച്ച് നീങ്ങേണ്ട ആവശ്യം എനിക്കിപ്പോൾ തൽക്കാലമില്ല. മുഖ്യമന്ത്രി തുറന്നടിച്ചു. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് മന്ത്രി പി രാജീവൻ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ച സ്പീക്കർ ഷംസീർ മാത്യു കുഴൽനാടൻ സഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുഴൽനാടനെ ന്യായീകരിക്കാൻ വിപുല ശ്രമം നടത്തിയതും പൊളിഞ്ഞു പാളീസായി.